പത്താം ക്ലാസ് പരീക്ഷയിലെ റാങ്കുകാരൻ, എഞ്ചിനീയറിംഗ് ബിരുദധാരി, നെഞ്ചിൽ നെരിപ്പോടെ പോലെ വിപ്ലവം കൊണ്ടു നടന്ന SFI നേതാവ്, കേരളം അറിയാത്ത ഒരു ശിവശങ്കറിന്റെ കഥ ഇങ്ങനെയാണ്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ അറസ്റ്റിലാകുമ്പോൾ ചർച്ചയാകുന്നത് ശിവശങ്കരൻ പാർട്ടിയെ തള്ളിപ്പറയുമോ എന്നതാണ്. പക്ഷെ പഴയ തീപ്പൊരി വിപ്ലവകാരിക്ക് മുഖ്യനെ ഒറ്റി കമ്മ്യൂണിസത്തിന്റെ മുകളിൽ റീത്ത് വെക്കാൻ സാധിക്കുമോ? എന്നിരുന്നാലും ശിവശങ്കറിന്റെ ചരിത്രം പണ്ടേ പറയേണ്ടത് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആകാനും IAS-കാരനെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ ഒക്കെ നിയന്ത്രിക്കാനും ശിവശങ്കർ അവസരം കിട്ടിയത് പാലക്കാട്ടെ SFI ബന്ധം തന്നെയാണ്. പത്താം ക്ലാസ്സിൽ റാങ്ക് നേടി. പ്രീ ഡിഗ്രിക്ക് ശേഷം 1980 തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം കിട്ടി. എന്നാൽ ആ വർഷമാണ് പാലക്കാട് അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എന്ന കോഴ്സ് ആരംഭിച്ചത്. അതോടെ ശിവശങ്കർ BTech-ന് NSS കോളേജിൽ ചേർന്നു. അവിടെ ആദ്യം പ്രോഗ്രസീവ്സ് എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന SFI യൂണിറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് 1979. കോളേജിലെത്തിയതോടെ സജീവ SFI പ്രവർത്തകനായ ശിവശങ്കർ SFI യൂണിറ്റ് സെക്രട്ടറി. സ്ട്രൈബലൈസേഴ്സ് എന്ന പേരിലാണ് കോളേജ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. യൂണിയൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നെങ്കിലും ശിവശങ്കർ പരാജയപ്പെട്ടിരുന്നു. എൻ എൻ കൃഷ്ണദാസ്, വി ചെന്താമരാക്ഷൻ തുടങ്ങിയവരായിരുന്നു അന്ന് പാലക്കാട്ടെ SFI നേതാക്കൾ. SFI നേതൃനിരയിലെത്തിയതോടെ സംസ്ഥാനത്തെ പ്രമുഖരുമായുള്ള സൗഹൃദം രൂപപ്പെട്ടു. അന്നത്തെ സഹപാഠികളും സുഹൃത്തുക്കളുമായ SFI നേതാക്കളാണ് പിന്നീട് MLA-യും MP-യും മന്ത്രിമാരുമൊക്കെ ആയത്. രാഷ്ട്രീയ എതിരാളികളെയും എതിർപ്പുള്ളവരെയും വിറപ്പിക്കാനും ശിവശങ്കർ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. കോളേജിലെ ജൂനിയർ ലെക്ചററെ ശിവശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം രാത്രി മുഴുവൻ ട്രാക്ക് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അന്നത്തെ സഹപാഠികൾ പറയുന്നു. കോളേജ് ഹോസ്റ്റലിലായിരുന്നു ശിവശങ്കറിന്റെ താമസം. ഹോസ്റ്റൽ വാർഡന്മാരെ നിലയ്ക്ക് നിർത്താൻ SFI-ക്കാർ പല പരിപാടികളും നടത്തുമായിരുന്നു. അതിന്റെ ഭാഗമായി രാത്രിയിൽ വാർഡന്റെ റൂമിൽ വാതിലിൽ മുട്ടി ശല്യപ്പെടുത്തുന്ന പരിപാടി. വാതിൽ തുറക്കുമ്പോഴൊക്കെ ഇവർ ഓടി രക്ഷപ്പെടും. ഒരു ദിവസം രാത്രി ജോസഫ് എബ്രഹാം എന്ന SFI പ്രവർത്തകനെ വാർഡൻ കൈയോടെ പിടികൂടി. കുതിറിയോടാൻ ശ്രമിക്കുന്നതിനിടയിൽ വാതിലിനിടയിൽ കുടുങ്ങി വിദ്യാർത്ഥിയുടെ ചെവിക്ക് നേരിയ മുറിവേറ്റു. ഇതോടെ ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ SFI പ്രവർത്തകർ സംഘടിച്ച് വാർഡന്മാരായ രണ്ട് അധ്യാപകരെയും രാത്രി മുഴുവൻ ബെഞ്ചിൽ നിർത്തിയ ശേഷം തെറിവിളിച്ചു. അടുത്ത ദിവസം രാവിലെ പ്രിൻസിപ്പൽ ഡോക്ടർ V. ബാലകൃഷ്ണ പണിക്കരാണ് കല്ലേക്കുളങ്ങര പോലീസിനെ വിളിക്കുന്നത്. SFI സമ്മർദ്ദത്തെ തുടർന്ന് ഈ അധ്യാപകർക്ക് അവിടെ തുടരാനും കഴിഞ്ഞിരുന്നില്ല. പ്രിൻസിപ്പളിനും പലതവണ ശിവശങ്കറിന്റെയും സംഘത്തിന്റെയും കുരാവ് നേരിടേണ്ടി വന്നു. കോളേജ് വിട്ടതിന് ശേഷവും ശിവശങ്കർ SFI ബന്ധം തുടർന്നു. കോളേജിലെ മുൻകാല SFI പ്രവർത്തകരുടെ സംഘടനയായ ദർശനയുടെ പേരിൽ അബുദാബിയിൽ 3 വർഷം മുമ്പ് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായിരിക്കെ ശിവശങ്കർ മുഖ്യാതിഥിയായി എത്തിയിരുന്നു. SFI പാലക്കാട് ജില്ലാ സെക്രട്ടറിയായിരുന്ന അജിത് സഖറിയെയും ഇതിൽ പങ്കെടുത്തിരുന്നു.